യോശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ മൂന്നാമത്തെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക: വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കോവിഡിൻ്റെ മഹാദുരന്തം വല്ലാതെ നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ അറിവിൻ്റെ മേഖലയിലുള്ള ഒരുപാട് ജീവിതങ്ങളെയും അപകടപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ഈ തിരുവചനം ഒരുപാട് പ്രസക്തമാണ്. ആത്മാവിൻ്റെ ക്ഷേമത്തിന് ആനുപാതികമായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യവും ആരോഗ്യവും നിലനിൽക്കുന്നത്. ആരോഗ്യവും ഐശ്വര്യവും ലോക്ക്ഡൗണിലൂടെ തടം തെറ്റി നിൽക്കുമ്പം തമ്പുരാൻ ഇന്ന് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം തരുന്നൊരു അവസരമായി, അതിലൂടെ ആരോഗ്യത്തെയും ഐശ്വര്യത്തെയും തിരികെ പിടിക്കാനുള്ള അവസരമായി ഈ അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കൊക്കെ അതീതമായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത വിധം ലോകം ഇന്ന് ദൈവത്തിലേക്ക് തിരിയേണ്ട ഒരു സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. തൂക്കി നോക്കിയാൽ 2 ഗ്രാം പോലും തൂക്കമില്ലാത്ത കോവിഡ് എന്ന ഒരു അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന വൈറസ് ലോകത്തിൻ്റെ മുഴുവൻ താളക്രമത്തെയും തിരികെ പിടിച്ച് അതിൻ്റെ നിയന്ത്രണത്തിലാക്കി വച്ചിരിക്കുമ്പം തമ്പുരാൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, നീ നിൻ്റെ ആത്മാവിൻ്റെ ക്ഷേമത്തെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ഐശ്വര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും ഒന്ന് മടങ്ങി വരണം.